السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. സ്റ്റേജിൽ ഉപവിഷ്ടരായ സദാത്തീങ്ങളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, എസ് വൈ എസ് കാസർഗോഡ് ജില്ല നടത്തുന്ന താജുൽ ഉലമ അനുസ്മരണവും അതോടനുബന്ധിച്ചുള്ള ആദർശ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഭംഗിയായി സന്തോഷിച്ച് ഒരു ബുദ്ധിമുട്ട് കൂടാതെ റഹത്തായി കാണും അത് തോഫിക്ക് ചെയ്ത് തരട്ടെ. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പ്രാസംഗികനല്ല, ഒരു വയലനല്ല. ഞാൻ 10-35 വർഷം മലേഷ്യയിൽ ഉള്ള കാരണത്താൽ സുന്നതമായത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്കിപ്പോൾ അൽഹംദുലില്ലാ 2 വർഷമായി കേരളത്തിൽ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സുന്നതമായത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടി അറിഞ്ഞു ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എ പി ഉസ്താദിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ അവസരം ചെയ്ത് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നോക്കുന്നത് ഒരാ ആക്രമമോ ഒരു വല്ല ഉദ്ദേശങ്ങളോ ഒന്നുമല്ല. നമ്മുടെ സുന്നതമായത്ത് നേരായ വഴിക്ക് നേരിൽ പോവുക എന്നതാണ് തത്വം. അതാണ് എൻ്റെ പിതാവ് സിദ്ദത്ത് റഹ്മാൻ ബാഫക്കി തങ്ങൾ പഠിച്ച പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ഉള്ള കാലത്തോളം മുസ്ലിം ലീഗ് ഒന്നായിരുന്നു, അവർ മരിച്ചപ്പോൾ രണ്ടായി. അവർ ഉള്ളപ്പോൾ സമസ്ത ഒന്നായിരുന്നു, അവർ മരിച്ചപ്പോൾ രണ്ടായി. ഇപ്പോൾ ഞാൻ സമസ്തൻ്റെ കൂടെ ഉള്ളത് എ പി അബൂബക്കർ കൂടെയാണ്. ഇൻഷാ അള്ളാഹ് എൻ്റെ ഹയാത്ത് വരെ ഞാൻ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ എവിടെയും ആര് വിളിച്ചാലും പോകാതിരിക്കലില്ല, ഏത് സ്ഥലത്തും ഞാൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കെല്ലാ പത്രത്തിൽ കൂടിയും മറ്റുള്ള വാർത്തകൾക്കെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചില കുസൃതികൾ ആരോ ഒപ്പിച്ചു വെച്ചതല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ സുന്നതമായത്തിൻ്റെ പ്രവർത്തനത്തിൽ എ പി ഉസ്താദിൻ്റെ കൂടെ തന്നെയാണ്. ആർക്കും ഒരു തറാറും വേണ്ട, അതിന് ആറ് വിളിച്ചായിട്ട് പോവുകയും ഇല്ല, ഞാൻ നിങ്ങൾ കൂടെ തന്നെ നിൽക്കുകയും ഉള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പിതാവ് എങ്ങനെ കാണിച്ചത് ആ വഴിയിൽ കൂടി തന്നെ പോകാനാണ് എൻ്റെ ഭാവം. അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ പിതാവ് സിദ്ദത്ത് റഹ്മാൻ ബാഫക്കി തങ്ങൾ മരിക്കാൻ 1973 മക്കാവിൽ നിന്ന് മരിക്കുന്ന സമയത്ത് അന്നുള്ള ആ സക്രാത സമയത്ത് ആലിമീങ്ങളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാം പറഞ്ഞ ഒരു വാക്കാണ് എന്തെന്ന്, നമ്മുടെ സമുദായം ഭിന്നിക്കരുത്, നമ്മുടെ സമുദായം ഒന്നിക്കണം. നിങ്ങൾ ഭിന്നിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കുള്ള തകരാറ് എത്രയാണെന്ന് അറിയുകയില്ല. അതാണ് ഇന്നത്തെ ഒരു കാലം. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾ ഒന്നിച്ച് രാഹത്തായി സന്തോഷിച്ച് ഒരാക്രമണവും ഒരു മറ്റുള്ള ഒരു അപാധകളും ചെയ്യാതെ സുന്നതമായത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടി ഈ ഉള്ള ആലിമങ്ങളായ ഉസ്താദന്മാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ രാഹത്തായി സന്തോഷിച്ച് അവരെല്ലാം വാക്കുകൾ കേട്ട് തന്നെ ചെയ്യുന്നതാണ്. പഠിച്ചവനെ, എൻ്റെ ബാപ്പ കാണിച്ച മാർഗം ഉസ്താദന്മാരെയും ആലിമ്യങ്ങളെ ബഹുമാനിച്ചിട്ടാണ് ജീവിച്ചത്. അത്രയും കാലം എന്ത് സംഗതിയുണ്ടെങ്കിലും ആലിമ്യങ്ങൾ ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. ആലിമ്യങ്ങൾ എന്ത് പറയുന്നു അത് കേട്ട് ചെയ്യും. അതേമാതിരി തന്നെ എനിക്ക് എന്തെങ്കിലും എവിടെങ്കിലും പോകണമെന്നോ അല്ലെ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ ആലിമ്യങ്ങളോട് ചോദിച്ചിട്ട് അത് തെറ്റ് തിരുത്തുന്നതാണ്. അല്ലാതെ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് എന്നെ ഉപ്പ പഠിപ്പിച്ചത് നീ ആലിമിനെയും ഒത്താലിയും കുട്ടികളെയും ബഹുമാനിക്കണം, എന്നാൽ നമുക്ക് ഹയറായി തീരും. ആ വിശ്വാസം തന്നെ എൻ്റെതും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ മരിക്കുന്നവരെ ഈ ആദർശത്തിൽ തന്നെ ഉറച്ച് സുന്നതമായ പ്രവർത്തനം കൂടി പ്രവർത്തിക്കാനും എന്നെക്കൊണ്ട് 73 വയസ്സായെങ്കിലും ഇത്രയും ദൂരെ തിരൂരിൽ നിന്ന് ഞാൻ ഓടി വന്ന് ഈ സംഗതിയിൽ പങ്കെടുത്തത് തന്നെ നിങ്ങളുടെ ഒരു ആമീൻ മാത്രമേ കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് പല രോഗങ്ങളുമുണ്ട്, എല്ലാ രോഗത്തിനും ശിഫയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരുന്നിനേക്കാൾ ഏറ്റവും ശിഫ തളങ്ങുന്നത് നിങ്ങളുടെ ഒരു ആമീൻ. ആ ആമീം പ്രതീക്ഷിച്ചുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹു തആല എനിക്കും എൻ്റെ കുടുംബത്തിനുള്ള എല്ലാ രോഗങ്ങളും മാറ്റി സന്തോഷമാക്കി തോപ്പിക്കുകയും ചെയ്തിരട്ടെ. ഈ വന്ന എല്ലാ ഓരോരുത്തർക്കും അള്ളാഹു തആല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ തീർത്ത് സന്തോഷി റഹത്തായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ. പഠിച്ചവരെ, ഇപ്പോൾ ഉള്ള ചില സംഗതികൾ കേൾക്കുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നു. ഈ 3-4 കോടി ചിലവാക്കി ഇവിടെ വലിയൊരു സമ്മേളനം നടന്നെന്ന് പറഞ്ഞ് കേട്ടു. അതിൽ ഇന്നിപ്പോൾ കണ്ടപ്പോൾ എത്ര സന്തോഷമുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു എന്തെങ്കിലും ഒരു അപാകത പറഞ്ഞു,
അവർ പറയുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? അത് ചെറിയ കുട്ടികളാണ് പറയുന്നത്. ആലിമ്യങ്ങളും മറ്റുള്ള സദാത്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറിയ ചെറിയ ചോട്ട നേതാക്കന്മാർ പറയുന്നത് കേട്ട് അവരിങ്ങനെ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും വയ്യില്ല. അവരെ വാക്ക് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആലിമ്യങ്ങളെ ആലിമ്യങ്ങൾ നമ്മുടെ കൂടെ വരട്ടെ, സന്തോഷിച്ച് ഒന്നിച്ച് തന്നെ അള്ളാഹു റഹ്മത്താക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.